श्रुति स्मृति पुराणानां आलयं करुणालयं नमामि भगवत्पादं शंकरं लोकशंकरं शंकरं शंकराचार्यं केशवं बादरायणं सुतभाष्यकृतौ वंदे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेद विभागिने व्योमवत् व्याप्त देहाय दक्षिणामूर्तये नमः। सदा शिव समारंभां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां। शिवं शिवकरं शांतं शिवात्मानं शिवोत्तमं शिवमार्ग प्रणेतारं प्रणदोस्मि सदाशिवं। सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते। अज्ञानान्तर्गहनपतितान् आत्मविद्योपदेशैः त्रातं लोकान् भवदवशातापसंपच्यमानान् मुक्त्वा मौनं वडविडविनो मूलतो निष्पदन्ति शंभोर्मूर्तिश्चरति भुवने शंकराचार्यरूपा। शंभोर्मूर्तिश्चरति भुवने शंकराचार्य रूपा। ओम श्री गुरुभ्यो नमः। ओम नमः शिवाय। श्री महादेव्यै नमः। ओम नमो भगवते वासुदेवाय। हरि ओम। एल्लार्क्कुम नमस्कारम। एल्लार्क्कुम सुप्रभातम शुभदिनम सुस्वागतम। അഞ്ച് പത്ത് മിനിറ്റ് വൈകി ഓരോരുത്തർ കാണാൻ വന്നിട്ട് ഈ സമയത്ത് തന്നെ വരും. അപ്പോ ഭജഗോവിന്ദം നമുക്ക് ആദ്യം 12 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഇന്നലെ നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടരാം. ഓം भज गोविंदम भज गोविंदम गोविंदम भज मूढ़मते संप्राप्ते सन्निहिते काले नहि नहि रक्षति डुकृण्यकरणे मूढ़जहि धनागम तृष्णां कुरु सद्बुद्धिं मनसि मित्रष्णां यल्लभसे निज कर्मोपात्तं वित्तं तेन विनोदय चित्तं नारीस्तनभरनाभिदेशं दृष्ट्वा मागा मोहावेशं एतन्मांसवसादिविकारं मनसि विचिन्तय वारं वारं नलिनीदलगद जलमतितरलं तद्वज्जीवितमतिशय चपलं विद्धि व्याद्यभिमानग्रस्तं लोकं शोकहतं च समस्तं यावत् वित्तोपार्जनसक्तः तावन् निजपरिवारो रक्तः पश्चाज्जीवति जर्जरदेहे वार्तां कोऽपि न पृच्छति गेहे यावत् पवनो निवसति देहे तावत् पृच्छति कुशलं गेहे गदवति वायौ देहापाये भार्या बिभ्यति तस्मिन् काये बालस्तावत् क्रीडासक्तः तरुणस्तावत् तरुणीसक्तः वृद्धस्तावच्छिन्दासक्तः परमे ब्रह्मणि कोऽपि न सक्तः काते कांता कस्ते पुत्रः संसारोऽयमतीव विचित्रः कस्य त्वं कक्कुत आयातः तत्त्वं चिन्तय तदिह भ्रातः सत्संगत्वे निस्संगत्वं
നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. വയസിഗതേ കക്കാമവികാരഃ, ശുഷ്കേ നീരേ കക്കാസാരഃ, ക്ഷീണേ വിത്തേ കഃ പരിവാരഃ, ജ്ഞാതേ തത്വേ കഃ സംസാരഃ. മാ കുരു ധനജന യൗവന ഗർവം, ഹരതി നിമേഷാത് കാലഃ സർവം, മായാമയമിദമഖിലം ഹിത്വാ ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വാ. ദിനയാമിന്യൌ സായം പ്രാതഃ, ശിശിരവസന്തൌ പുനരായാതഃ, കാലക്രീഡതി ഗച്ഛത്യായുഃ, തദപി ന മുഞ്ചത്യാശാവായുഃ. കാതേ കാന്താ ധനഗത ചിന്താ, വാതുലകിം തവ നാസ്തി നിയന്താ, ത്രിജഗതി സജ്ജന സംഗതിരേക, ഭവതി ഭവാർണവതരണേ നൗക. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. ഹരിയോം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഇപ്പൊ നമ്മള് രണ്ടു ദിവസമായിട്ട് ഭജഗോവിന്ദത്തിന്റെ ആദ്യത്തെ ഒരു 5 ശ്ലോകങ്ങളാണ് കണ്ടത്. വളരെ അർത്ഥവത്തായിരിക്കുന്ന ശ്ലോകങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ, അതായത് 1-ാമത്തെ ശ്ലോകം ഒഴിവാക്കി പിന്നെയുള്ള ആദ്യത്തെ ഭജഗോവിന്ദം എന്നുള്ളത് കഴിച്ചാൽ പിന്നെ മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം എന്നുള്ള ശ്ലോകത്തിലൂടെ നമ്മുടെ ധനാസക്തിയെ ത്യജിക്കാനും, 3-ാമത്തെ ശ്ലോകത്തിലൂടെ നാരീ സ്തനഭര നാഹീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം എന്നുള്ള ഉപദേശത്തിലൂടെ കാഞ്ചന കാമിനീത്യാഗത്തെ, അഥവാ വിഷയ ആസക്തിയെ, സ്ത്രീ വിഷയത്തിലുള്ളതായിട്ടുള്ള ആസക്തിയെ പുരുഷന്മാരോടും, പുരുഷന്മാരോടുള്ള ആസക്തിയെ സ്ത്രീകളോടും വിചാരം കൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞു. ബലം ബലാൽക്കാരേണ ഉപേക്ഷിച്ചാൽ പോവില്ല, ബലം പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. വലിയ വലിയ മുനിമാർ പോലും ബലം പിടിച്ചിരുന്നിട്ട് അവരുടെ നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് വിവേകം കൊണ്ട് തന്നെ നിയന്ത്രിക്കണം എന്നറിയാം. വിവേകം കൊണ്ടേ നിയന്ത്രിച്ചാലേ അത് പെർമനന്റ് ആയിട്ടുള്ള നിയന്ത്രണം ആവുള്ളൂ. സബ്ലിമേഷൻ എന്ന് പറയും, അല്ലാതെ സപ്രഷൻ നമ്മുടെ ശാസ്ത്രങ്ങൾ അനുവദിച്ചിട്ടില്ല. സപ്രസ് ചെയ്യുന്ന കാര്യമില്ല, വിവേകം കൊണ്ട് അതിനെ പതുക്കെ ശുദ്ധീകരിക്കണം, ആ സംസ്കാരം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് മനസ്സി വിചിന്തയ വാരം വാരം എന്ന് പറഞ്ഞു, ആ പ്രതിപക്ഷ ഭാവന ചെയ്ത് നിരന്തരമായിട്ടുള്ള ഈ വസ്തുതയെ കുറിച്ച് ചിന്തിച്ച്, യഥാർത്ഥ വസ്തുത എന്താണ്, ഈ നാറുന്ന സപ്തധാതുക്കളെ കുത്തി നിറച്ചതായിട്ടുള്ള ഈ മലഭാണ്ഡമായിരിക്കുന്ന ശരീരത്തോടല്ലേ തനിക്ക് ഈ ആസക്തി എന്ന് വിചാരം കൊണ്ട് മാറ്റിയെടുക്കണം. ഉള്ളിലുള്ളതെല്ലാം നാറുന്നതാണ്, ഈ തോലിന്റെ പൊതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കവറിങ്ങിന്റെ മനോഹാരിതയിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും തന്നെ അഭികാമ്യമായിട്ടുള്ള വസ്തുക്കളല്ല എന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞ് 4-ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ അഹന്തയെ നശിപ്പിക്കാൻ ഈ വിചാരം ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ആയുസ് എത്ര ക്ഷണികമാണ്, താമര ഇതളിൽ തങ്ങി നിൽക്കുന്ന ആ വെള്ളത്തിൻ്റെ അത്ര ലോലമാണ് നമ്മുടെ ജീവിതം. ഏത് നിമിഷം വേണമെങ്കിലും അത് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ മറിയാം അല്ലേ. ഒരു ചെറിയ കാറ്റടിച്ചാൽ താമരതളത്തിലെ വെള്ളം വീണു പോകുന്നത് പോലെ, നളിനീ ദളഗത ജലമതി തരളം തദ്വത് ജീവിതമതിയ ചപലം. അത് വ്യാധിയും അഭിമാനവും ഒക്കെ ഗ്രസിച്ചിരിക്കുന്നതാണ് ഈ ലോകത്തില്. എല്ലായിടത്തും ദുഃഖം ബാധിക്കപ്പെട്ടിട്ടുണ്ട്, ദുഃഖത്താൽ ബാധിക്കപ്പെട്ടതാണ് ഈ ലോകം. ലോകം ശോകഹതം ച സമസ്തം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ സുഖത്തെ തേടുന്നത് നമ്മുടെ മൗഢ്യമാണ്, വിചാരരാഹിത്യമാണ്. ലോകത്തിൽ ഓരോരുത്തരോടും പോയി ചോദിച്ചാൽ അവർക്കൊക്കെ ദുരിതങ്ങളും ആവലാതികളും പറയാൻ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ
അക്കരെ പച്ച എന്ന് പറഞ്ഞ് നമ്മളെക്കാൾ മറ്റവർ സന്തോഷിക്കുന്നു, ഇന്നവർക്ക് സുഖമാണ് എന്നൊക്കെ നമ്മൾ കരുതുകയാണ്. അവരോട് ചെന്ന് ചോദിക്കണം അവരുടെ പ്രശ്നങ്ങൾ. എന്നതുപോലെ ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി 5-ാം ശ്ലോകത്തില് ബന്ധുക്കളോടുള്ള സ്നേഹപാശം എന്ന മമതയെ ഉപേക്ഷിക്കാനായിക്കൊണ്ട് പറഞ്ഞു, നമ്മൾക്ക് ധനം സമ്പാദിക്കുവാനുള്ളതായിട്ടുള്ള ശുഷ്കാന്തി ഉള്ളതുവരേക്ക്, അതിനുള്ള സാമർഥ്യം ഉള്ളതുവരേക്ക് നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ ആശ്രിതരൊക്കെ നമ്മളെ സേവിച്ചുകൊണ്ട് നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് സ്നേഹം അഭിനയിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇവരുടെ സ്നേഹം എന്തിനോടുള്ള സ്നേഹമാണ്? നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളോടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള സ്നേഹമല്ല. വാസ്തവത്തിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാവുന്നതോടുകൂടിയിട്ട് അവരുടെ സ്നേഹവും ഇല്ലാതാവുന്നു. യാവത് വിത്തോപാർജന സക്തഹ താവ നിജ പരിവാരോ രക്തഹ പശ്ചാജീവതി ജർജരദേഹേ വാർത്താം കോപിന പൃച്ഛതിഗേഹേ. നമ്മള് ജീർണിച്ച ശരീരത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ സൗന്ദര്യവും സ്ഥാനമാനങ്ങളും സാമർഥ്യവും എല്ലാം നഷ്ടപ്പെട്ട് ആരോഗ്യവും ധനവും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഉണ്ടാവുന്നില്ല. കാരണം നമ്മുടെ അടുത്തേക്ക് വന്നാൽ നമ്മൾ അവരെ ആശ്രയിച്ചു പോകും, അത് അവർക്കൊരു ഭാരമായി തീരും. ആ ഭാരം ചുമക്കാൻ ആരും സന്നദ്ധരല്ല, ആരും തയ്യാറല്ല. കാരണം ഓരോരുത്തർക്കും പിടിപ്പത് ഭാരം അവരുടെ തന്നെ ചുമക്കാനുണ്ട്. ഓരോരുത്തരും അവരവരുടെ ഭാണ്ഡവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരവരുടെ ആശാപാശങ്ങളും ആശാഭാരങ്ങളും ഭാണ്ഡങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെ ചുമക്കാൻ വയ്യ, പിന്നെയാണോ മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ സ്വാർത്ഥരാണ്, അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മളെ ആശ്രയിക്കുന്നത്, ആശ്രിതരെന്ന് അഭിനയിക്കുന്നത്. അഭിനയമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സ്വതന്ത്രരായിരിക്കാം. അഭിനയിച്ചോട്ടെ, അഭിനയം കഴിയുമ്പോൾ പൊക്കോട്ടെ, ഓരോരുത്തരും അവരവരുടെ റോളുകൾ അഭിനയിച്ച് തീർക്കട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ അഭിനയം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. കാള വാല് പൊക്കുന്നത് എന്തിനാന്ന് ആർക്കും സംശയമില്ലല്ലോ. അതുപോലെ ബന്ധുക്കളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇത് ലോക സ്വഭാവമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് ആസക്തിയൊന്നും ആരോടും വേണ്ട, ഡിപ്പെൻഡൻസി ആരോടും വേണ്ട. ഇവരൊക്കെ നമ്മളെ വയസ്സുകാലത്ത് ധനം ഇല്ലാതാവുമ്പോൾ ഒക്കെ നമ്മളെ ശുശ്രൂഷിക്കും രക്ഷിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് മിഥ്യാധാരണയാണ്. നമ്മുടെ കയ്യിൽ വല്ലതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടുന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മളെ ചുറ്റിപ്പറ്റി സേവകന്മാരൊക്കെ വയസ്സുകാലത്തും ഉണ്ടാവും. അത് നമ്മൾ കാണുന്നുണ്ട്. ആരുടെ കയ്യിലാണോ നല്ലോണം ഉള്ളത്, ആരാണോ വയസ്സുകാലത്തും നല്ല പ്രൗഢിയോടുകൂടി ജീവിക്കുന്നത്, അവരെ ചുറ്റിപ്പറ്റി ആളുകളുണ്ടാവും. കാരണം വല്ലതും തടയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോഴും എന്താണ്, അവരിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്നുള്ള നിശ്ചയം തന്നെയാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോക സ്വഭാവമാണ്. കാലാകാലങ്ങളായിട്ട് ഇത് തന്നെയാണ് ലോക സ്വഭാവം. അനാദികാലമായിട്ട്, ഇപ്പൊ ശങ്കരാചാര്യർ 1250 വർഷം മുമ്പ് എഴുതി വെച്ചു, അതിനു മുമ്പും ഭാഗവതാദി പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ ഇത് തന്നെ എഴുതി വെച്ച്. 5000 വർഷം മുമ്പുള്ള ഗീതയിലും ഭാരതത്തിലും അതിനു മുമ്പുള്ളതായിട്ടുള്ള മറ്റ് വേദ ഇതിഹാസങ്ങളിലൊക്കെ തന്നെ ഇതന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനുഷ്യ സ്വഭാവമാണിതെല്ലാം. ഇത് മനസ്സിലാക്കി വിവേകത്തോടുകൂടി ഒന്നിലും ഒട്ടലില്ലാതെ ജീവിക്കാൻ പഠിക്കുക. ശരിക്കും നമുക്ക് ഒട്ടൽ വേണ്ടത് സത്യമായ വസ്തുവിനോടാണ്, ഭഗവാനോടാണ്. അതിനോട് ഒട്ടി നിന്നാൽ വിഷമിക്കേണ്ടി വരില്ല. അത് മാത്രമേ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കേ നഹി നഹി രക്ഷതി ഡുബിഞ്ഞു കരണേ. നോക്കിനി 6-ാം ശ്ലോകത്തിലേക്ക് നോക്കാം. യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൌ ദേഹാപായേ ഭാര്യാ ബിബ്യതി തസ്മിൻ കായേ. യാവത് പവനോ നിവസതി ദേഹേ,
യാവത് എത്ര കാലത്തോളം പവനഹ, പവനഹ എന്ന് പറഞ്ഞാൽ പ്രാണഹ തന്നെയാണ്. പവനൻ എന്നാൽ പ്രാണൻ വായു, ആ വായു ദേഹേ നിവസതി, നമ്മുടെ ദേഹത്തിൽ നിവസിക്കുന്നുവോ, ദേഹത്തിൽ പ്രാണവായു ഇരിക്കുന്നിടത്തോളം കാലം, താവത് അതുവരെയും പൃച്ഛതി കുശലം ഗേ, നമ്മുടെ ഗേഹത്തിലുള്ളവർ ഗൃഹത്തോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആളുകൾ നമ്മളോട് വന്ന് കുശലം ചോദിക്കാനുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രാണൻ ഉള്ളിടത്ത് വരേക്കും, നമ്മൾ ജീവൻ നിലനിൽക്കുന്നിടത്ത് വരേക്കും നമ്മളോട് കുശലം ചോദിക്കാൻ നമ്മുടെ ആശ്രിതരും ബന്ധുക്കളും ചുറ്റുപാടുള്ളവരും സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാവരും വരും. അത് കഴിഞ്ഞ് എന്താ പറയണു, ഗതവതി വായൗ ദേഹാപായേ, വായൗ ഗതവതി, വായു പോകുമ്പോൾ എന്നാണ് ഗതവതി സതി എന്നർത്ഥം. വായു പോയതായിട്ടുള്ള സമയത്തിങ്കൽ, ഇപ്പൊ പ്രാണൻ നമ്മുടെ ശരീരത്തെ വിട്ടുപോയാൽ ദേഹ അപായേ, ദേഹം വീണുപോകും അല്ലെ, ദേഹം പതിക്കും, ദേഹത്തിന് അപായം സംഭവിക്കും. പ്രാണശക്തി പോകുന്നതോടുകൂടിയിട്ട് ശരീരം ഭൂമിയിൽ പതിക്കും, പിന്നത് ജഡമായി ശവശരീരമായി ആ പ്രേതത്തിന്റെ അടുത്തേക്ക് പിന്നെ ആരൊക്കെ വരും, അതാണ് അടുത്തതിൽ പറയുന്നത്, ഭാര്യ ബിബ്യതി തസ്മിൻ കായേ, തസ്മിൻ കായേ, ആ ശരീരത്തിൽ ഭാര്യ ബിബ്യതി, ഭാര്യ അപി ബിബ്യതി എന്നർത്ഥം. ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഭാര്യ, ഈ ശരീരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൾ. ഇന്നലെ രാത്രി പോലും ഉറക്കത്തിൽ ഒന്നിച്ച് ഒരേ ശയനത്തിൽ ശയിച്ചവർ, ആലിംഗനബദ്ധരായി കിടന്നവർ, നീയില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയില്ല എന്ന് പറഞ്ഞ് കിടന്നവരാണ് രാത്രി പോലും. രാവിലെ ഭർത്താവിന്റെ പ്രാണൻ പോയി എന്ന് വിചാരിക്കുക, ശരീരം ജഡമായി എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു പരിഭ്രമത്തില് പിടിച്ച് കുലുക്കിയും കെട്ടിപ്പിടിച്ചും പഴയ ഓർമ്മകളിൽ ആസക്തി കൊണ്ടും എങ്ങനെയെങ്കിലും ഉണർന്നു വരുമോ എന്നൊക്കെ നോക്കി വിളിക്കുകയും ഒക്കെ ചെയ്യും കുറച്ച് നേരത്തേക്ക്. കുറച്ച് കഴിയുമ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളും അല്ലേ. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ ശരീരം ഇനി എണീക്കാൻ പോകുന്നില്ല, ഇത് ഇന്നലത്തെ പോലെ നമ്മളെ വന്ന് ആലിംഗനം ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് വേണ്ടതൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി ഇയാൾ മരിച്ചു കഴിഞ്ഞു, എന്നേക്കുമായി ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞു, ഈ ശരീരം ഇനി ജീർണിക്കാൻ തുടങ്ങുകയാണ്, ഇത് വളരെ വേഗം നശിച്ചു പോകും, ഇനി ഇതിൻ്റെ അകത്ത് പ്രാണൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് ജീർണിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അത്രയ്ക്ക് അറിയപ്പെടാതെ പോയത്. നമ്മുടെ ശരീരം എന്നുള്ളത് എന്നും ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, അതിൻ്റെ പേര് തന്നെ ശരീരം ദേഹം എന്നൊക്കെയാണ്, അതൊക്കെ അർത്ഥമുള്ള വാക്കുകളാണ്. ശരീരം എന്നാൽ ശീര്യതേ, ജീർണിച്ചുകൊണ്ടിരിക്കുന്നത്, ശീര്യമാണത്വാദ്, ജീർണിക്കുന്ന സ്വഭാവത്തോട് കൂടിയതായതുകൊണ്ട് ശരീരം എന്ന്. അപ്പൊ ശരീരം എന്നുള്ള വാക്കിന് അത് ഡെയിലി ഡീകേയിങ് ആണ്, എന്നും ഡീകേ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എന്നും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ച അന്ന് തുടങ്ങി അതിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ അതിനെ എന്താ പറയുക പിന്നെയും പിന്നെയും പോഷിപ്പിക്കുന്നത് കൊണ്ട്, പുതിയ ഭക്ഷണം കൊടുത്ത്, പുതിയ വായുവും പുതിയ ജലവും കൊടുത്ത് നറിഷ് ചെയ്യുന്നത് കൊണ്ട് ആ നശിച്ച സെല്ലുകൾ ഒഴുകിപ്പോകുന്നു, മാറിപ്പോകുന്നു, പുതിയ സെല്ലുകൾ രൂപാന്തരം പ്രാപിക്കുന്നു. നമ്മൾ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ, വെള്ളം കൊടുക്കാതിരുന്നാൽ, ശ്വാസോച്ഛ്വാസം ചെയ്യാതിരുന്നാൽ ആ ശരീരം നമ്മൾ ജനിച്ച ഉടനെ തന്നെ അതിനെ പരിലാളിച്ചില്ലെങ്കിൽ, വേണ്ട പോഷണം കൊടുത്തില്ലെങ്കിൽ അത് അപ്പോഴേ കേടുവന്നു പോകും. അപ്പൊ എന്നും കേടുവന്നുകൊണ്ടേയിരിക്കുന്നതാണിത്, അതറിയുന്നില്ല. അതിലേക്ക് നമ്മൾ വീണ്ടും അന്നത്തിൻ്റെ ജലത്തിൻ്റെ വായുവിൻ്റെ പ്രവാഹത്തെ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട്, ഇൻപുട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഔട്ട്പുട്ട് അറിയുന്നില്ല. നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഡീകേഡ് സെൽസ്, കോടിക്കണക്കിന് സെൽസാണ് ഓരോ നിമിഷത്തിലും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. നമ്മുടെ മറ്റു വിസർജനങ്ങളിലൂടെ, വിയർപ്പിലൂടെ ഒക്കെ നമ്മൾ ദിവസേന എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, അനുനിമിഷം നമ്മുടെ ശരീരത്തെ ജീർണിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ നാറ്റം തന്നെയാണ് നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ഉള്ളത്.
അതുതന്നെയാണ് നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം വൃത്തിയാക്കിയില്ലെങ്കിൽ നാറ്റം തുടങ്ങും. എന്താ വെച്ചാൽ ഡീകേഡ് സെൽസിന്റെ. അപ്പോൾ ശരീരം എന്നുള്ള വാക്ക് എന്നും ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്, ദേഹം എന്നുള്ള വാക്ക് എന്നും ദഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാതെ അവസാനം കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, എപ്പോഴും ദഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു, ഇന്ന് വേറെ ഭക്ഷണം കഴിക്കേണ്ടി വരണു, ഇത് നാളേക്ക് ഉള്ളതായില്ല, നാളെ വേറെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ദഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിച്ചതൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മൾ എത്ര കഴിച്ചതും അതെല്ലാം വിസർജിച്ചും മറ്റു രീതിയിലും പോയിക്കൊണ്ടിരിക്കണം. നമ്മളൊരു 10 കൊല്ലം മുമ്പ് 60-70 കിലോ ഭാരം ഉണ്ടായിരുന്നത് ഇപ്പോൾ 50 കിലോ ആയിട്ട് കുറഞ്ഞിരിക്കണം. എന്നാൽ കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് നോക്കുമ്പോൾ എത്രയോ 1000 കണക്കിന് കിലോ ഇറക്കി കഴിച്ചു, അതൊക്കെ അവിടെ പോയി. അപ്പോൾ അതൊന്നും അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം ജീർണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരത്തിന്റെ പ്രകൃതി, ദേഹത്തിന്റെ പ്രകൃതി. അതിൽ ഈ പ്രാണശക്തി ഉള്ളത് കൊണ്ടാണ് ഇത് ലൈഫ് ഉള്ളതായിട്ട് എൻ ലിവൻ ആയിട്ടിരിക്കുന്നത്. ആ എൻ ലിവനിങ് പ്രിൻസിപ്പിൾ അതാണ് ഇവിടുത്തെ പ്രാണൻ. ആ പ്രാണനുള്ളിലുള്ളത് കൊണ്ടാണ് ഇതില് ആളുകൾ ആകൃഷ്ടരായിരിക്കുന്നത്. ആ പ്രാണശക്തി പോകുന്നതോടുകൂടി ദേഹം പതിക്കുന്നതോടുകൂടി തസ്മിൻ കായേ ഭാര്യ അഭിബിബ്യതി, ഏറ്റവും പ്രിയപ്പെട്ടവളായ ഭാര്യ പോലും അതിനെ ഭയപ്പെടുന്നു. എന്നിട്ട് എപ്പോഴാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങും. എത്രയും വേഗം ഡിസ്പോസ് ചെയ്യാനുള്ള വഴി നോക്കും. ഓരോരുത്തരും വന്നവരൊക്കെ ചോദിക്കും, എപ്പോഴാ എടുക്കുന്നത്. എല്ലാവർക്കും ഇതിനെ ഒന്ന് വേഗം ഒഴിവാക്കണം എന്നുള്ളതാണ്. രാത്രി ഒറ്റയ്ക്ക് ഈ മൃതശരീരത്തെ ഒരു മുറിയിൽ വെച്ചിട്ട് ഭാര്യയോട് തനിയെ അവിടെ ഇരിക്കാൻ പറഞ്ഞ ഭാര്യ പറയും, അയ്യോ ഞാൻ ഇരിക്കില്ല എന്ന്. ഇന്നലെ രാത്രി വരെ രണ്ടാളും ഒറ്റയ്ക്ക് രണ്ടുപേരും മാത്രമായിട്ട് ദമ്പതികളായിട്ട് ഒരേ റൂമിൽ വാതിലടച്ച് ഇരുന്നതാണ്. അതേ റൂമില് ഭർത്താവിന്റെ മൃതശരീരം വെച്ച് അതിനോട് കാവലിരിക്കാൻ ഭാര്യയെ ഏൽപ്പിച്ച് വാതിലടച്ച് ബാക്കിയുള്ളവരൊക്കെ പോയാൽ ഭാര്യ ഇരിക്കില്ല, പേടിച്ചു തന്നെ മരിച്ചു പോകും. അപ്പൊ ഇത്രയും പ്രിയപ്പെട്ടതായിട്ടുള്ള ഭർത്താവിന്റെ ശരീരം, അപ്പൊ ഈ ശരീരത്തോടാണോ പ്രേമം? വാസ്തവത്തില് അറിവില്ലായ്മ കൊണ്ട് ശരീരത്തിൽ ഭ്രമിച്ചിരിക്കുകയാണ്. നമ്മളും ശരീരത്തിൽ ഭ്രമിച്ചിരിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നവരും ശരീരത്തിൽ ഭ്രമിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ശരീരത്തോട് ആർക്കും പ്രേമമൊന്നും ഇല്ല താനും, അത് പരമാർത്ഥം. എന്നാ പിന്നെ ശരീരത്തെ വിട്ടുകൊടുത്താൽ പ്രാണനില്ലാത്ത ശരീരത്തെ ആർക്കും വേണ്ട. അപ്പൊ അതിലെ പ്രാണൻ, ആ ജീവചൈതന്യം, അതിനെയാണ് എല്ലാവരും ബഹുമാനിച്ചിരുന്നത്. അപ്പൊ അത് നേരത്തെ തിരിച്ചറിയുക. ഈ ശരീരം ജീർണിക്കുന്നതാണ്, ഇത് മരിച്ചു പോകുന്നതാണ്, ഇത് ഉപേക്ഷിക്കാനുള്ളതാണ്, ഇതില് നശിക്കാത്തതായിട്ടുള്ളൊരു ജീവനുണ്ട്, ഒരു പ്രാണനുണ്ട്, അതാണ് പ്രധാനം, അതിനെയാണ് അറിയേണ്ടത്, അതാണ് ഞാനെന്ന തത്വം എന്ന് അറിയണം. ഈ ശരീരത്തിൽ വൈരാഗ്യം വരണം. ഈ ശരീരത്തെ ലാളിക്കുകയും പോഷിപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ശരീരപോഷണ കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നത് മൗഢ്യമാണ് എന്ന തത്വമാണ് ഈ ശ്ലോകത്തിന്റെ ആശയം. ഈ ശരീരത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ജീവിതം. അതിൽ ഈ ശരീരത്തെ നിലനിർത്തുന്നതായിട്ടുള്ള തത്വം അതെന്താണെന്ന് അറിയാനാണ്. പ്രാണൻ മാത്രമല്ല, ആ പ്രാണനെ നിയന്ത്രിക്കുന്ന ജീവതത്വമുണ്ട്, അതുതന്നെയാണ് ആത്മതത്വം. അല്ലാതെ പ്രാണൻ എന്ന് പറഞ്ഞാൽ വെറും ജഡമായിട്ടുള്ള വായുവാണ്. ആ വായുവിനെ നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്, ആ പ്രാണനെ നിയന്ത്രിക്കുന്ന, പ്രാണനെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ശക്തി, ആ ലൈഫ് പ്രിൻസിപ്പിൾ, ആ പ്രിൻസിപ്പിൾ, അതിനെയാണ് അറിയേണ്ടത്, അതിനെയാണ് ബഹുമാനിക്കേണ്ടത്. ദേഹത്തോടുള്ളതായിട്ടുള്ള മമതയെ കുറച്ചു കൊണ്ടുവരണം. ദേഹപോഷണം മാത്രമല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് ചത്തുകഴിഞ്ഞാൽ വളമായി വല്ല വൃക്ഷങ്ങൾക്കും തെങ്ങിന്റെ ചോട്ടിൽ വെട്ടിമുറിച്ച് കുഴിച്ചിടാം. നാരായണ ഗുരുദേവൻ അതാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങള് അദ്ദേഹത്തിന്റെ പ്രാണൻ വെടിഞ്ഞു കഴിയുമ്പോൾ സമാധി എന്നാണ് യോഗികൾ, സന്യാസിമാരൊക്കെ മരിക്കുന്നതിനെ സമാധിയായി എന്നാ പറയും അല്ലേ. ഇപ്പൊ നമ്മുടെ ജവാന്മാര് ചൈന ബോർഡറില് യുദ്ധത്തില് മരിച്ചു, അവരെ മരിച്ചു എന്ന് പറയുന്നതിന് നമ്മള് കൊല്ലപ്പെട്ടു എന്നല്ല പറയേണ്ടത്, വീരമൃത്യു എന്ന് പറയണം. അതൊരു ഭാഷയാണ്.
പല ജന്തുക്കളൊക്കെ ചത്തു എന്ന് പറയുമ്പോഴാണ് നായ ചത്തു, പട്ടി ചത്തു, പശു ചത്തു എന്നൊക്കെ പറയുക. അല്ലാതെ മനുഷ്യന്മാര് ചത്തു പോയി എന്ന് പറയാൻ പാടില്ല. അല്ലെ, രാജാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ കാലം ചെയ്തു, തീപ്പെട്ടു, ഇങ്ങനെ ഓരോരോ ചൊല്ലുകളാണ് ഓരോരോ ദേശത്തിനനുസരിച്ച്. അപ്പൊ അതുപോലെ ഈ എന്താ പറയുക, ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് നാരായണ ഗുരുദേവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും ചക്കിലാട്ടിയിട്ട് തെങ്ങിന് വളമായിട്ട് ഇട്ട് കൊടുത്തോളാം പറഞ്ഞു തന്റെ ശരീരത്തിൽ, അതിനെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചക്കിലിട്ട് ആട്ടിയിട്ട് വല്ല വളം പോലെ ആക്കിയിട്ട് തെങ്ങിന് ചോട്ടിലിട്ട് കൊടുക്കൂ, അത്രയേ ഉള്ളൂ ഈ ശരീരം. അപ്പൊ അങ്ങനെയുള്ള വെറും പ്രകൃതിയിൽ മണ്ണായി തീരേണ്ട, പ്രാണികൾക്ക് കീടങ്ങൾക്ക് പുഴുക്കൾക്ക് ഭക്ഷണമായി തീരേണ്ടതാണ് നമ്മുടെ ഈ ശരീരം. നമ്മളെ നോക്കി പലരും വെള്ളമറുത്തോണ്ടിരിക്കുന്നുണ്ട്, ഈ ശരീരം എപ്പോഴാണ് വീഴുന്നത്, എപ്പോഴാണ് ഇതിനെ തിന്നാൻ പറ്റുക എന്ന് കൊതിയോടുകൂടി പല കൃമികളും കീടങ്ങളും പ്രകൃതിയിലുണ്ട്. നായ്ക്കളും ചെന്നായ്ക്കളും കുറുനരികളും കഴുകന്മാരും ഒക്കെ പെച്ചി കീറാൻ തയ്യാറായിട്ടുണ്ട്. ഈ പ്രാണനൊന്ന് പോയി കിട്ടിയാൽ മതി, ഈ പ്രാണൻ പോയി കിട്ടിയാൽ ആരും ധൈര്യമായിട്ട് വന്നിട്ട് ഇതിനെ പിച്ചി കീറി കൊണ്ടുപോകും, കടിച്ച് കീറി എടുത്തോണ്ട് പോകും. ഈ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് അവരൊക്കെ ഭയപ്പെട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമാവാനുള്ളതാണിത്. അതുകൊണ്ടാണ് ഇതിന് കായം എന്ന് തന്നെ പേര്. കായം എന്നാൽ നിന്റേതല്ല എന്നാണ് അർത്ഥം. കായം എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഖ എന്നുള്ള ശബ്ദം ബ്രഹ്മാവ്, പ്രജാപതി എന്നൊക്കെ അർത്ഥമാണ് കഹ. അപ്പൊ കായം എന്നുള്ളത് കസ്യ ഇതം, ഇത് ബ്രഹ്മാവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവിൻ്റെതാണിത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സമഷ്ടിയാണ്. ഒരുപാട് പേര് പങ്കു ചേരുമ്പോഴാണ് ബ്രഹ്മാവാകുന്നത്. ഈ ലോകം മുഴുവൻ ഒന്നിച്ച് ചേരുമ്പോഴാണ് അതിനെ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഹിരണ്യഗർഭൻ, ബ്രഹ്മദേവൻ എന്നൊക്കെ പറയുമ്പോൾ സമഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ശരീരം ഉണ്ടായിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ബീജത്തിൽ നിന്ന് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് വളർന്നു, അമ്മ കഴിച്ച ഭക്ഷണം കൊണ്ട് വളർന്നു, അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ പശുവിൻ്റെ പാല് കൊണ്ടോ നാട്ടുകാരുണ്ടാക്കിയ കൃഷി ചെയ്ത ധാന്യങ്ങൾ കൊണ്ടോ പച്ചക്കറികൾ കൊണ്ടോ ഒക്കെ വളർന്നു. ആരൊക്കെയോ ഇതിനെ തീറ്റിപ്പൂറ്റി, ഓരോരുത്തരും പറയണ്ടാവും എൻ്റെ ചോറാണ് അത് പോകുന്നത് എന്ന്, ഞാൻ കൊടുത്ത ഭക്ഷണമാണ് അവൻ്റെ ശരീരത്തിൽ കാണുന്നത് എന്ന്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ അയാളും പറയണ്ടാവും നമ്മുടെ റേഷൻ കൊണ്ടുപോയിട്ടാണ് അയാളുടെ ശരീരം എന്ന്. കൃഷിക്കാർ പറയണ്ടാവും നമ്മുടെ ചോറ് കഴിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന്. ഓരോരുത്തരും പറയും ഇത് നമ്മുടെയാണ്, നമ്മുടെയാണ്. നമ്മൾ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്ത് ശമ്പളം മേടിച്ചിട്ടാണ് കഴിയുന്നതെങ്കിൽ അവൻ എൻ്റെ ശമ്പളം കൊണ്ടാണ് കഴിയുന്നത്, അവൻ്റെ തടി എൻ്റെ ശമ്പളമാണ്. അപ്പോൾ ഓരോരുത്തരും ഉണ്ട് അവകാശികൾ നമ്മുടെ ഈ ശരീരത്തിന്, നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അവകാശമേ ഇല്ല. ഇത് പരൻ്റേതാണ്, അന്യൻ്റേതാണ് ഈ ശരീരം. ആരൊക്കെയോ കൂടി പോഷിപ്പിച്ചതാണ് ഇത്. ഇനി ഭാവിയിൽ പരന്മാർക്ക് തീരാനുള്ളതാണ്. കൃമികൾക്കും കീടങ്ങൾക്കും പട്ടിക്കും ചെന്നായിക്കും കഴുകനും ഭക്ഷണമായി പോകാനുള്ളതാണ്, അല്ലെങ്കിൽ അഗ്നിക്ക് ചാരമായി തീരാനുള്ളതാണ്. അപ്പൊ എന്തായാലും പരൻ്റേതാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരം നമ്മുടേതല്ല, ഇത് കായമാണ്. കായമെന്നാൽ സമഷ്ടിയുടേതാണ്, ബ്രഹ്മദേവന്റേതാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ആവുന്നത് പരനു വേണ്ടി ചെയ്യുക. പരോപകാരാർത്ഥം ഇതം ശരീരം, ഈ ശരീരം കൊണ്ട് പരന് ഉപകാരം ഉണ്ടാവട്ടെ. എൻ്റെ മാത്രം സുഖത്തിനുള്ളതല്ല ഈ ശരീരം എന്നറിഞ്ഞ് ഇതിൽ സംഗമില്ലാതെ, ഇതിനോട് ഭ്രമമില്ലാതെ, ഇതിനെ പോഷിപ്പിക്കുന്നതിൽ മുഴുകാതെ ആ ഒരു ശരീരത്തിൽ നിന്ന് അതിരിക്തമായി ഉള്ളതായിട്ടുള്ള ആ ജീവനെ അറിഞ്ഞ്, ആ പ്രാണനെ അറിഞ്ഞ്, ആ ശരീര അഭിമാനത്തിൽ നിന്ന് മുക്തരായിട്ട് ജീവിക്കാനാണ് പറയുന്നത്. ഇതിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും വേണ്ട, സ്വന്തം കാമുകിക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും വേണ്ട. അവർ പോലും ഇതിനെ ഭയപ്പെടുന്നു, ഇതിനെ പിന്നെ പ്രേതം എന്നാണ് അവർ വിളിക്കുന്നത്. അല്ലേ, പ്രേതം എന്ന് പറഞ്ഞാല് ഇതിൽ നിന്ന് പ്രാണൻ പോയി എന്നാണ് അർത്ഥം. പ്രകർഷേണ ഇതം, ആള് പോയിട്ടോ എന്നാ പറയുക. നമ്മൾ ആള് പോയി, പോവാനുള്ള ആള് പോയി, ഇനി ബാക്കി ശേഷിക്കുന്ന മാലിന്യം മാത്രമാണ് അവിടെ കിടക്കുന്നത്, ജഡം മാത്രമാണ് കിടക്കുന്നത്. അപ്പൊ വെറും മാലിന്യമാണ് ഈ ശരീരം
ഈ ശരീരത്തിലുള്ള അഭിമാനത്തെ വെടിയൂ. ഇതാണ് ആറാമത്തെ ശ്ലോകത്തിന്റെ ആശയം. യാവത് പവനോ നിവസതി ഗേ ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൌ ദേഹാപായേ ഭാര്യാവിഭ്യതി തസ്മിൻ കായേ. ശരീരത്തെ ഉപേക്ഷിക്കാൻ ഇപ്പൊ പറ്റില്ല നമുക്ക്, അഭിമാനത്തെ ത്യജിക്കാനാണ് ഇവിടെ ആഹ്വാനം. ശരീരം ഇരിക്കട്ടെ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നമ്മുടെ മനുഷ്യ ശരീരം എന്നുള്ളത് ഏറ്റവും നമ്മുടെ സത്യം അറിയാനുള്ള ആത്മസാക്ഷാത്കാരത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഉപാധിയാണ്, ഏറ്റവും നല്ലൊരു വാഹനമാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ. ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് പരിതസ്ഥിതിയിലും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണിത് എന്ന് മനസ്സിലാക്കുക. എല്ലാറ്റിനും ഉപയോഗിക്കാവുന്ന ഒരു വാഹനമാണ്. ആ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എത്രത്തോളം കരുതൽ കൊടുക്കും, അത്രത്തോളം കൊടുത്താൽ മതി ഈ ശരീരമാകുന്ന വാഹനത്തിന്. നിങ്ങളുടെ വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അല്ലേ? അതിൽ ചതൽ തട്ടും, മാറാല അടിക്കും, അടിച്ചു വാരും, വൃത്തിയാക്കും, പെയിന്റ് അടിക്കും, ജീർണിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ പുനഃപണിയെടുക്കും, എല്ലാം ചെയ്യും. അപ്പൊ അതുപോലെയുള്ള പണിയെ ഇതിലൊക്കെ ചെയ്യേണ്ടതുള്ളൂ, വല്ലാതെ ലാളിക്കേണ്ട കാര്യം ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഏഴാമത്തെ ശ്ലോകം. ഏഴാമത്തെ ശ്ലോകം മുമ്പ് പറഞ്ഞ മൂഢജഹീഹി ധനാഗമ തൃഷ്ണാം എന്നുള്ളത് പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ധന ആസക്തിയെ വെടിയാനുള്ളതായിട്ടുള്ള നിർദ്ദേശം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയണം, അതിന് കാരണം പറയണം. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദസുഖലേശ സത്യം പുത്രാദപി ധനബാജാം ഭീതിഹി സർവത്രൈഷാ വിഹിതാരീതിഹി. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദസുഖലേശ സത്യം പുത്രാദപി ധനബാജാം ഭീതിഹി സർവത്രൈഷാ വിഹിതാരീതിഹി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ധനമോഹം ഉണ്ടാക്കുന്ന വിപത്തുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചിന്തിക്കുക, അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. അർത്ഥം അനർത്ഥം ഇതി നിത്യം ഭാവയ. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം എന്ന് പൊതുവെ, അത് ഏതൊക്കെ നമ്മൾക്ക് പ്രയോജനമുള്ള വസ്തുക്കളൊക്കെ അർത്ഥം എന്ന പട്ടികയിൽ പെടുത്താം. നമുക്ക് പ്രയോജനം നൽകുന്ന വസ്തുക്കൾ, അത് കറൻസി മാത്രമല്ല, അതിന് പകരമായിട്ട് നമ്മൾ സ്വർണം സമ്പാദിച്ചു വെക്കുന്നു, ഭൂമി സമ്പാദിച്ചു വെക്കുന്നു, വാഹനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, ഗൃഹങ്ങൾ നിർമ്മിച്ചു വെക്കുന്നു, പശുക്കൾ മുതലായിട്ടുള്ള ജന്തുക്കളെ വാങ്ങിച്ചു, അതൊക്കെ ധനമായിട്ട് കരുതുന്നു. അതുപോലെ നമുക്ക് പ്രയോജനമായിരിക്കുന്ന എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടോ ഒക്കെ അർത്ഥം എന്നുള്ള പട്ടികയിൽ. ഇന്നത്തെ കാലത്താണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റുകളാവട്ടെ, ഷെയറുകളാവട്ടെ, കമ്പനികളിലുള്ളതായിട്ടുള്ള ഷെയറുകളാവട്ടെ, അങ്ങനെയുള്ള എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടോ, പുതിയ രീതികൾ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ മണി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ടോ, അതൊക്കെ അർത്ഥം തന്നെയാണ്. അതൊക്കെ അനർത്ഥം ഇതി നിത്യം ഭാവയ. ഇത് അനർത്ഥത്തെ ഉണ്ടാക്കുന്നതാണ്, അനർത്ഥമാണ് എന്ന് നിരന്തരം ഭാവന ചെയ്യൂ എന്ന് പറയണം. എന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് അർത്ഥം സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഉതകുമ്പോൾ അത് അർത്ഥം, നമ്മൾക്ക് പ്രയോജനപ്പെടുമ്പോൾ അതിൻ്റെ പേര് അർത്ഥം. പ്രയോജനമുള്ളതാണ് അർത്ഥം, നമുക്കും നമ്മളുടെ ചുറ്റുമുള്ളതായിട്ടുള്ള ആളുകൾക്കും ഒക്കെ അതിനെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ദാറ്റ് ബിക്കം അർത്ഥം, വർത്തി അല്ലേ, പ്രയോജനപ്രദം, അതിന് വാല്യൂ കിട്ടി, വാല്യൂ ഫോർ മണി. മറ്റത് നമ്മൾ സംഭരിച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു നമ്മുടെ ഭാവന മാത്രമേ ഉള്ളൂ, അതിൽ അത് എന്നെ രക്ഷിക്കും ഭാവിയിൽ, ഇതെനിക്ക് പ്രയോജനപ്പെടും എന്ന് കരുതിയിട്ടാണ് നമ്മളിതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. വാസ്തവത്തിൽ അത് തന്നെ നമ്മൾക്ക് ആപത്തുകളെ കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത വരികളും കൂടി നോക്കുക.
നാസ്തി തദ സുഖലേശ സത്യം. തഥ തഥ എന്ന് പറഞ്ഞാൽ തസ്മാത് അർത്ഥാത് അർത്ഥത എന്നൊക്കെ അർത്ഥം. അർത്ഥത്തിൽ നിന്ന് നാസ്തി സുഖലേശ, സുഖലേശ നാസ്തി, സുഖത്തിന്റെ ലേശം പോലും ഇല്ല എന്നത് സത്യം. ഇത് പരമാർത്ഥം, ഇതാണ് പ്രപഞ്ച സത്യം. നമ്മൾ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ടുള്ള ധനം കൊണ്ട് സുഖലേശം പോലും ഇല്ല. നമ്മൾ അപ്പപ്പോ പ്രയോജനപ്പെടുത്തുന്നത് മാത്രമേ നമുക്ക് അനുഭവമുള്ളൂ. എടുത്തു വച്ചിരിക്കുന്ന ധനം അത് ഭാരം ആണ്, അതിൽ അപ്പൊ സുഖമല്ല, അപ്പൊ അത് ദുഃഖമാണ്, അതിനെ സംരക്ഷിക്കേണ്ട ദുഃഖമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ബാങ്കിൽ ഡെപ്പോസിറ്റാൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവലാദികളാണ്. ഇപ്പൊ ഒരു 5 വർഷത്തേക്കുള്ള FD ഇട്ടിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ആ FD പുതുക്കാൻ ചെല്ലുമ്പോഴാണ് പറയുന്നത് പലിശ കുറഞ്ഞു കിട്ടോ, പഴയ പലിശയൊന്നും തരാൻ പറ്റില്ല, പണ്ട് 12 or 12.5 ഒക്കെ തന്നിരുന്നു, ഇപ്പോൾ 8 ഉള്ളൂ കേട്ടോ. വല്ലാത്ത സങ്കടമായി നമുക്ക്. ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിട്ട് അതിന് വാല്യൂ കുറഞ്ഞു എന്നാ പറയണത്. അപ്പൊ അന്നേ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പ്രയോജനപ്പെടുമായിരുന്നു, ഇന്നിപ്പോ വിലയില്ലാതായി അതിന്. അതുപോലെ ഏത് സാധനമാണെങ്കിലും അത് അനർത്ഥമായി ഭവിക്കുന്നു, അത് ദുഃഖകാരണമായി ഭവിക്കുന്നു. സുഖലേശ നാസ്തി ഇതി സത്യം, ഇതാണ് സത്യം. പുത്രാദപി ധനബാജാം ഭീതിഹി, ധനബാജാം ധനികന്മാർക്ക് അർത്ഥം, ധനം ഉള്ളവർ, ധനത്തെ ഭജിക്കുന്നവർ, ധനബാക്കുകൾ, അവരാണ് ധനബാജാം എന്ന് പറഞ്ഞത്. ധനബാജാം ധനികന്മാർക്ക് പുത്രാദപി ഭീതിഹി, പുത്രന്മാരിൽ നിന്ന് പോലും ഭയമാണ്. ഇപ്പൊ ധനം കൂടുന്തോറും അത് സംരക്ഷിക്കുവാനുള്ള പ്രയത്നം കൂടുന്നു. ആരൊക്കെയാണ് തന്നെ ആക്രമിക്കാൻ വരുന്നത് എന്നുള്ള ചിന്തയാണ് എപ്പോഴും. ആര് തൻ്റെ അടുത്തേക്ക് വരുമ്പോഴും സംശയമാണ്. ഒന്നുകിലോ കടം ചോദിക്കാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ സംഭാവന ചോദിക്കാൻ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവകാശം ചോദിക്കാൻ വരുന്നവരായിരിക്കും. മക്കളൊക്കെ ആണെങ്കിൽ, ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അവകാശം എന്ന രീതിയിൽ ചോദിക്കും. ഇത്തിരി തന്നൂടെ, എന്തിനാ ഇങ്ങനെ കൂട്ടി വെക്കണത്, ഞങ്ങൾക്കൊരാവശ്യത്തിന് തരാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അവർ നമ്മളെ വല്ലാതെ പ്രകോപിപ്പിക്കും. കൊടുക്കാതിരുന്നാൽ ശത്രുക്കളായിത്തീരും. നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല എന്നത് അവരറിഞ്ഞാൽ നമ്മളെ ശപിക്കുകയും പറ്റുകയാണെങ്കിൽ നശിപ്പിക്കാനുള്ള വഴികൾ നോക്കുകയും എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യും. ഇനി കൊന്നുകളയാനും ചിലര് മടിക്കില്ല, അവസരം കിട്ടിയാൽ കൊന്നുകളയാനും മടിക്കില്ല. ഇനി നമ്മുടെ അനന്തരാവകാശികൾ അവർ ഉറപ്പായി കഴിഞ്ഞാൽ, ഇയാളുടെ കാലശേഷം ഈ ധനമൊക്കെ എനിക്കാ വന്നു ചേരേണ്ടത് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അവർക്ക് ധനം അത്യാവശ്യമായി തോന്നിയാൽ, ഇപ്പൊ തന്നെ ഈ അച്ഛന്റെ കയ്യിലുള്ള അമ്മയുടെ കയ്യിലുള്ള ധനം തന്റെ കയ്യിൽ വന്നു ചേരണം, തനിക്ക് ഇപ്പൊ അനുഭവിക്കണം എന്ന് അയാൾക്ക് തോന്നിയാലോ, എങ്ങനെയെങ്കിലും തനിക്ക് തടസ്സമായിരിക്കുന്ന ഇയാളെ ഭൂമുഖത്തു നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള പണി ചെയ്യും. ഇയാള് മരിച്ചാലേ തനിക്കിത് കിട്ടുള്ളൂ എങ്കിൽ അയാളെ മരിക്കാനുള്ള വഴി നോക്കും. അതിപ്പോ എങ്ങനെ വേണമെങ്കിലും, അല്ലേ, പാമ്പിനെ വിട്ട് കടുപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സയനൈഡ് വെച്ചിട്ടോ പാമ്പിനെ കൊണ്ടോ ഏതൊക്കെ രീതിയിലാണ് കൊല്ലുക എന്നുള്ളത് അറിയില്ല. വാവാ സുരേഷ് ഉണ്ടായിരുന്നതുകൊണ്ട് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചതാണ് എന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ അത് വെറും ഒരു പാമ്പുകടി മരണമായി പോകും, കടുപ്പിച്ചതായി പോവില്ല, കൊലപാതകമാവാതെ പോകുമായിരുന്നു. അതുപോലെ സൈനൈഡുകളെ കൊണ്ട് പലരെയും കൊന്നു, കാലം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇന്നവരൊക്കെ ഇന്ന കാലത്ത് കൊല്ലപ്പെട്ടത് ഇന്ന രീതിയിലാണ് എന്ന്. അതുപോലെ ഈ ഭൂമുഖത്ത് എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, എത്ര കാര്യങ്ങള് സത്യം പുറത്തു വന്നിട്ടുണ്ടാവും, ആർക്കറിയാം അല്ലേ. ആരന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഒരു CBI അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിയിലൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ടാവും, വേണ്ടപ്പെട്ടവരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇനിയിപ്പോ എല്ലാവരെയും സംശയത്തോടുകൂടി നോക്കണ്ട, വാസ്തവം പറയുകയാണ്. ഈ ലോക സ്വഭാവത്തെയാണ് ഇവിടെ ആചാര്യന്മാർ പറയുന്നത്. പുത്രാദപി ധനബാജാം ഭീതിഹി, നമ്മുടെ മുഗൾ ചക്രവർത്തിമാരുടെ കഥയൊക്കെ ഒന്ന് പഠിച്ചാല് അവരുടെ മക്കൾ തന്നെയാണ് അവരെ കാരാഗ്രഹത്തിൽ അടച്ചതും കൊന്നുകളഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കഥകൾ. സ്വന്തം മക്കൾ അധികാരത്തിന് വേണ്ടി അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ച് പീഡിപ്പിച്ച് അല്ലേ. നമ്മുടെ പുരാണത്തിലുണ്ട് കംസൻ സ്വന്തം അച്ഛനായിട്ടുള്ള ഉഗ്രസേന രാജാവിനെ കാരാഗ്രഹത്തിൽ അടച്ച് ബന്ധിച്ച് അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു.
അപ്പൊ ഇങ്ങനെ എത്രയോ കഥകള്. രാവണൻ സ്വന്തം ജ്യേഷ്ഠനായിട്ടുള്ള കുബേരനെ, വിശ്രവസിനെ, വൈശ്രവണനെ ലങ്കയിൽ വെച്ച് തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞ് ആ ലങ്ക പിടിച്ചടക്കി, പുഷ്പക വിമാനവും സ്വന്തമാക്കി കുബേരനെ ഓടിച്ചു കളഞ്ഞു. സ്വന്തം അനുജനാ പറയാ, ഏട്ടനാണ് കുബേരൻ, അനുജനാണ് രാവണൻ, ഒരേ അച്ഛൻ്റെ മക്കള്. ഇതാ ചെറിയച്ഛൻ വലിയച്ഛൻ്റെ മക്കളാണ് പാണ്ഡവന്മാരും കൗരവന്മാരും. ഭൂമിക്ക് വേണ്ടിയിട്ടുണ്ടായ യുദ്ധം, എത്ര ആളുകൾ, 39 ലക്ഷം ആളുകളാണ് ആ ധനത്തിന് വേണ്ടിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്, മഹാഭാരത യുദ്ധത്തിൽ. അപ്പോൾ ഇങ്ങനെ ധനം ആഗ്രഹിച്ച് അല്ലേ, കൈകേയി തൻ്റെ മകന് ധനം ഉണ്ടാവണം, അപ്പൊ തനിക്കും അനുഭവിക്കാം, തൻ്റെ മകൻ രാജാവാകണം എന്ന് കരുതി തനിക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നു രാമനോട്, ആ സ്നേഹമെല്ലാം മറന്ന് തൻ്റെ ഭർത്താവിൻ്റെ പ്രാണൻ പോകുന്നു എന്നുള്ളത് പോലും മറന്ന് സ്വാർത്ഥത കൊണ്ട്. തൽക്കാലം ആ സ്വാർത്ഥതയാണ് അവിടെ പ്രബലമായത്. സ്വന്തം മകൻ രാജാവായി കഴിഞ്ഞാൽ രാജമാതാവായി തനിക്ക് വിലസാം എന്ന് കരുതി ദശരഥന്റെ മരണത്തെ പോലും അവഗണിച്ചുകൊണ്ട്, തൻ്റെ മകൻ അത് ഇഷ്ടാവൂന്ന് പോലും അറിഞ്ഞില്ല, ചിന്തിച്ചില്ല, രാമനെ കാട്ടിലേക്ക് അയക്കുന്ന കഥ. ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. അതാണ് പറയുന്നത് സർവത്ര ഏഷാ വിഹിതാ രീതിഹി എന്ന്. സർവത്ര ഏഷാ രീതിഹി വിഹിതാ, എല്ലായിടത്തും ഭൂമിയിലെ മനുഷ്യരുള്ളിടത്തൊക്കെ ഏഷാ രീതിഹി വിഹിത, ഈ സമ്പ്രദായം നിശ്ചയിക്കപ്പെട്ടതാണ്, ഇതാണ് ട്രൂത്ത്. എവിടെ ധനമുണ്ടോ ആ ധനത്തില് ആളുകൾക്ക് നോട്ടമുണ്ടാവും, ആ ധനം എങ്ങനെയെങ്കിലും തൻ്റെ കയ്യിലാക്കണം, അതിന് തടസ്സമായിരിക്കുന്നവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ചിന്ത ഇന്നലെയും തുടങ്ങിയതല്ല, എല്ലാ കാലത്തും മനുഷ്യരുടെ ഉള്ളില് ഉണ്ടാവും. അതിൽ വളരെ ദുർലഭം ആളുകൾ മാത്രം സംസ്കാരം കൊണ്ട് തനിക്ക് അർഹതയുള്ളത് തനിക്ക് വന്നു ചേരും, തനിക്ക് അർഹതയില്ലാത്തത് തനിക്ക് വേണ്ട എന്ന് കരുതി എതിർച്ഛാലാഭ സന്തുഷ്ടന്മാരായിരിക്കുന്ന ആളുകള് കോടിക്കണക്കിന് ആളുകളിൽ ഒരാളോ മറ്റേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്കൊക്കെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ കയ്യിലുള്ള സ്വത്ത് കൈക്കലാക്കാൻ എങ്ങനെയെങ്കിലും വഴി നോക്കിയിരിക്കുന്നവരാണ് ഈ ഭൂമുഖത്ത് ഭൂരിപക്ഷം 99.9999% ആളുകളും. വളരെ ചുരുക്കം ആളുകളെ മറ്റുള്ളവരുടെ മുതലില് ആസക്തി ഇല്ലാത്തവരുള്ളൂ, വളരെ ധാർമ്മികന്മാരായിട്ടുള്ള ആളുകള്. അപ്പൊ നമ്മളിവിടെ എന്തിനാണ് ധനം സമ്പാദിക്കുന്നത്, അത് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ദുഃഖ നിവൃത്തിക്കും, നമ്മൾക്ക് കുറച്ച് ജീവിതത്തിൽ സൗകര്യങ്ങൾക്ക്, സുഖപ്രാപ്തി എന്ന് പറയാം, സ്വസ്ഥതയ്ക്ക് വേണ്ടി, കംഫേർട്സിന് വേണ്ടി ഉപയോഗിക്കാനാണ് നമ്മൾ ധനം സമ്പാദിക്കുന്നത്. അതിൻ്റെ പരിധി നമ്മൾ നിശ്ചയിക്കണം. നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾക്ക് ദുഃഖമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ വിശപ്പ് അത് ആവർത്തിച്ചു വരുന്നൊരു ദുഃഖമാണ്. പക്ഷെ അതിൻ്റെ ഒരു ഒരു നിയമമുണ്ട്, അതിന് എത്ര തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ അറിയണം. അതിൽ കൂടുതൽ നമ്മൾ കരുതി വെക്കേണ്ടതുണ്ടോ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു മാസത്തേക്കുള്ളതോ അതിൽ കവിഞ്ഞോ മേടിച്ചു വെക്കാറുണ്ടോ? പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമ്പോൾ പരമാവധി ഒരാഴ്ചക്ക്, ഫ്രിഡ്ജിൽ വെച്ചാലും കേടുവന്നു പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരാഴ്ച 10 ദിവസത്തിലധികം വെച്ചു കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും എന്നുറപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ളതല്ലേ മേടിക്കുള്ളൂ, ബാക്കി നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, മാർക്കറ്റ് ഉണ്ടെങ്കിൽ അപ്പം നോക്കാം. അതല്ലാതെ ഇത് കൊണ്ടുപോയിട്ടും വെക്കാൻ വെച്ചിട്ട് കാര്യമില്ല, ചീഞ്ഞ് പോകും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനേ വാങ്ങുള്ളൂ. ചിലരങ്ങനെയല്ല, ആർത്തി കൊണ്ട് എല്ലാം വാങ്ങിച്ചു കൂട്ടി ഓരോ ആഴ്ചയിലും ചീഞ്ഞത് കുറേ കളയും, ആർക്കും പ്രയോജനമില്ലാതെ കളയുന്ന കൂട്ടരുണ്ട്. അതുപോലെ ഒരു ദിവസം പാചകം ചെയ്യുന്നത് നമുക്കറിയില്ലേ എത്ര നമ്മൾ കഴിക്കുന്നുള്ളത്, അളവ് വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ, ആ അളവിനല്ലേ ഉണ്ടാക്കേണ്ടതുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ അത് പാഴായല്ലേ പോകുന്നത്, ഇത് തിരിച്ചറിഞ്ഞിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ്, നെസസിറ്റീസ്, അത്യാവശ്യം വേണ്ട കംഫർട്ട്സ്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കാം.
അതിൽ കൂടുതലാവുമ്പോൾ അത് തന്നെ ഭാരമായിട്ട് പരിണമിക്കുന്നു. നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി ആർജിച്ച ധനവും അതിനുവേണ്ടി ആർജിക്കുന്ന വസ്തുക്കളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ഭാരമായിട്ട് മാറുന്നു. അത് നമ്മൾ ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് പരിധി വെക്കണം. എനിക്കിത്രയേ വേണ്ടൂ, ഇത്ര കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കും, എൻ്റെ വരും തലമുറകൾക്ക് ഞാൻ ഒരുപാട് സമ്പാദിച്ച് വെക്കേണ്ട കാര്യം ഇല്ല, അവരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും കൊടുത്ത് സ്വപ്രയത്നം കൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ധനം സമ്പാദിച്ചു വെച്ച് അവരെ മടിയന്മാരും അലസന്മാരും കൊള്ളരുതാത്തവരും ധൂർത്തന്മാരും സാമൂഹ്യ ദ്രോഹികളും ആക്കി മാറ്റരുത്. നമ്മൾ കൂടുതൽ കൂടുതൽ സമ്പാദിച്ച് വെക്കുന്തോറും അവരുടെ ചിന്താഗതി മാറും. അവർക്ക് തോന്നും, നമ്മൾ എന്തിനാ ഇനിയിപ്പോ കഷ്ടപ്പെടുന്നത്, നമ്മൾ എന്തിനാ ഇനിയിപ്പോ സമ്പാദിക്കുന്നത്, നമ്മൾ എന്തിനാ പഠിക്കണത്, അച്ഛൻ സമ്പാദിച്ചതുണ്ടല്ലോ, പൂർവീകരുടെ സ്വത്തുണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് ധൂർത്തന്മാരായി അഹങ്കാരികളായി മറ്റുള്ളവർക്ക് മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുന്നവരായി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നവരായി സാമൂഹ്യ ദ്രോഹികളായി മുടിയനായ പുത്രൻ എന്ന് പറയുന്ന രീതിയിൽ വളരുന്നവരായി തീരും. അപ്പൊ മക്കൾക്ക് സമ്പത്തല്ല കൊടുക്കേണ്ടത്, ധനമല്ല കൊടുക്കേണ്ടത്, സംസ്കാരമാണ് കൊടുക്കേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കാനുള്ളതായിട്ടുള്ള ശേഷിയാണ് അവർക്ക് വളർത്തി കൊടുക്കേണ്ടത്. ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അച്ഛനമ്മമാര് സമ്പാദിച്ച് കൂട്ടുകയാണ്, 10 പൈസ ബാക്കി ഒരാൾക്ക് കൊടുക്കില്ല, സ്വന്തം സഹോദരങ്ങളുടെ മക്കൾക്ക് പോലും കൊടുക്കില്ല. സ്വന്തം സഹോദരങ്ങളുടെ മക്കള് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടാവാം, പഠിക്കാൻ വേണ്ട ശേഷിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവാം, അവർക്ക് കൊടുക്കില്ല. തൻ്റെ മക്കൾക്ക് എല്ലാം ആയിക്കഴിഞ്ഞു, ഇനി ആവശ്യമില്ല, അതിലും കൂടുതലുണ്ട്. എന്നാൽ സഹോദരങ്ങളുടെ മക്കൾക്കെങ്കിലും കുറച്ച് കൊടുക്കുക എന്നുള്ള ചിന്ത ഇല്ല. എന്നിട്ട് വേണ്ടേ നാട്ടുകാരുടെ മക്കൾക്ക് കൊടുക്കുന്നത്? അപ്പൊ എല്ലാം തൻ്റെ മക്കൾക്ക് മാത്രം എന്ന് കരുതി കൂട്ടിക്കൂട്ടി വെക്കുന്നു. അതേ മക്കൾ തന്നെ ഈ അച്ഛനമ്മമാരുടെ അന്ധകന്മാരായി മാറും. ഇത് ലോക സ്വഭാവമാണ്, ഇത് തിരിച്ചറിയണം, ഇത് വിചാരം കൊണ്ട് ഉറപ്പിക്കണം. എന്നിട്ട് മക്കൾക്ക് ധനമല്ല കൊടുക്കേണ്ടത്, സംസ്കാരമാണ് കൊടുക്കേണ്ടത്. നമുക്കും വിവേകം കൊണ്ട് ആവശ്യത്തിനുള്ള ധനം എത്രയാണെന്ന് നിശ്ചയിച്ച് അതുമാത്രം കരുതൽ ധനമായിട്ട് വെക്കാം. അപ്പോ നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ലാതെ ഇതുപോലൊരു ലോക്ക്ഡൗൺ ഒരു സന്ദർഭം ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ നമ്മളൊക്കെ കുറെ ഭാഗ്യവാന്മാരായതുകൊണ്ട് എന്തോ ഈശ്വരൻ തന്നത് കുറച്ചെങ്കിലും നമ്മുടെയൊക്കെ കയ്യില് കരുതലായിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നന്നാള് കിട്ടി അന്നന്നാള് കഴിച്ചു പോകുന്നതായിട്ടുള്ള, അന്നന്നാള് ജോലിയെടുത്താൽ മാത്രം വല്ലതും കിട്ടിയിട്ട് അന്ന് അതുകൊണ്ട് കഴിച്ചു പോകുന്ന എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ ഭാരതത്തിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ആ ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ചെലവുകൾ കുറയ്ക്കണം, നമ്മുടെ ലക്ഷറി കുറയ്ക്കണം, എന്നിട്ട് അവർക്ക് പങ്കിട്ട് കൊടുക്കണം. ആ പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്നവർക്ക് ഒന്നുമില്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുകയും അതിൻ്റെ പേരിൽ ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുകയും ചെയ്യുന്നവരെ നമ്മളാൽ ആവുന്ന വിധം സഹായിക്കണം. നമ്മൾ ലക്ഷറി ഒഴിവാക്കുക. നമ്മൾ ദിവസം എന്താ പറയുക, ഊണ് കഴിക്കുമ്പോൾ 2-3 കൂട്ടാൻ ഉണ്ടാക്കി, 3-4 ഉപ്പേരി ഉണ്ടാക്കി പല വറക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചുരുക്കിയിട്ട് ഒരു കൂട്ടാൻ, മാക്സിമം ഒരു ഉപ്പേരിയായിട്ട് തൊട്ട് കൂട്ടാനായിട്ട് കഴിച്ച് ശീലിക്കണം. അത്രയും നമ്മുടെ ആവശ്യങ്ങൾ കുറയ്ക്കണം, ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കരുതലായിട്ട് കൊടുക്കാൻ പറ്റണം. നമ്മൾ നമ്മുടെ ലക്ഷറികളൊക്കെ അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മുടെ ലക്ഷറികളെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ബാധ്യതയാണ്, സാമൂഹിക ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിക്കണം. കാരണം അപ്പോഴാണ് ഈശ്വരൻ നമ്മളോട് പ്രസാദിക്കുന്നത്. അതിൽ കിട്ടുന്നതായിട്ടുള്ള സുഖം നമ്മൾ ഈ ഭക്ഷണം കഴിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. നമ്മൾ 3-4 വെറൈറ്റി ഭക്ഷണം കഴിച്ചത് കൊണ്ട് ശരീരത്തിന് ഹാനികരം മാത്രമേ ആവുന്നുള്ളൂ. നേരെ മറിച്ച് അതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കരുതലോടുകൂടി വല്ലതും കൊടുത്താൽ കിട്ടുന്ന ആനന്ദം എത്രയോ ഇരട്ടിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ധനം സമ്പാദിക്കുന്നതിന് സമ്പാദിച്ചു കൊള്ളുക, അതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനം.
അതിന് വിധികൾ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തന്നത് അനുസരിക്കുക. അപ്പൊ ചിന്തിക്കുക, അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തദസുഖലേശ സത്യം പുത്രാദവിധനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എട്ടാമത്തെ ശ്ലോകം. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന സഗ്നഃ കോപി ന ലഗ്നഃ. ബാലസ്താവത് ക്രീഡാസക്തഃ തരുണസ്താവത് തരുണീരക്തഃ വൃദ്ധസ്താവത് ചിന്താമഗ്നഃ പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ഇത് വാക്കുകൾ ചെറിയ മാറ്റങ്ങളോടുകൂടെ എല്ലാം ക്രീഡാസക്തഃ തരുണീസക്തഃ ചിന്താസക്തഃ കോപിന സക്തഃ എന്നും പ്രയോഗിക്കാറുണ്ട്. അതിലും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗമാണ് ക്രീഡാസക്തഃ തരുണീരക്തഃ ചിന്താമഗ്നഃ കോപിന ലഗ്നഃ. ഓരോന്നിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പദം തന്നെ പ്രയോഗിക്കാം. അപ്പോ മനുഷ്യന്റെ ആയുസ് പോകുന്നത് ഭ്രമിച്ച് എന്തിനാണ് മനുഷ്യ ജന്മം എന്നറിയാതെ വിവേകരഹിതരായി മൂഢന്മാരായി വന്ന കാര്യം ഈശ്വര സാക്ഷാത്കാരമാണെന്ന് അറിയാതെ ഓരോ കാലത്ത് ഓരോ വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ആസക്തിയോടുകൂടെ കഴിഞ്ഞുകൂടുന്നു. അവസാനം വയസ്സുകാലത്ത് ഈ വിഷയങ്ങളിലൊക്കെ ആസക്തി ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ള സാമർഥ്യം ഇല്ലാതാവുന്നു. അപ്പോൾ ആസക്തിയോടുകൂടി ജീവിച്ച് ജീവിച്ച് വളർന്നത് ആസക്തി മാത്രം. ശരീരത്തിന് പ്രായമായി, വിവേകം വളർന്നില്ല, ആസക്തി വളർന്നു. എന്നിട്ട് ഉള്ളിൽ എന്താ പറയുക, തീരാത്ത കൊതി, ദാഹം, തൃഷ്ണ, അതൃപ്തി, ഇത് മാത്രമായിട്ട് ആവലാദികൾ മാത്രമായിട്ടുള്ള വാർദ്ധക്യം. അപ്പൊ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും മനുഷ്യൻ എത്ര അറിവുള്ളവനാവണം, വിവേകിയാവണം, പക്വതയാർജിക്കണം, അതാണ് ശരിയായിട്ടുള്ള വൃദ്ധഭാവം. വൃദ്ധ ശബ്ദത്തിന്റെ അർത്ഥം വൃദ്ധിയെ പ്രാപിച്ചവൻ എന്നാണ്. അവിടെ ശരീരം വാസ്തവത്തിൽ വൃദ്ധിയെ അല്ല പ്രാപിക്കുന്നത്, വൃദ്ധരാകുമ്പോൾ ശരീരം ജീർണിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ജീർണൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത്, വൃദ്ധൻ എന്നല്ല. ജീർണൻ, ജരാനര ബാധിച്ചവൻ എന്ന്. പക്ഷെ നമ്മൾ പറയുന്നു വൃദ്ധൻ എന്ന്. അപ്പൊ വൃദ്ധനാണെങ്കിൽ ആക്ച്വലി എന്ത് വൃദ്ധിയാണ് വേണ്ടത്? അയാളുടെ ഉള്ളിലെ അറിവിന്റെ വൃദ്ധിയാണ് വേണ്ടത്, പക്വതയാണ് വേണ്ടത്, അതിന്റെ വൃദ്ധിയാണ് വേണ്ടത്. ആ വിവേകം കൊണ്ടാണ് വൃദ്ധി ഉണ്ടാവുക, നല്ല ശീലങ്ങളുടെ വൃദ്ധി, നല്ല സ്വഭാവ വൃദ്ധി, സംസ്കാര വൃദ്ധി, അറിവിന്റെ വൃദ്ധി, എല്ലാറ്റിലും വൃദ്ധിയാണ് ഉണ്ടാവുക. അപ്പോഴാണ് യഥാർത്ഥ വൃദ്ധനാവുന്നത്. അല്ലെങ്കിൽ വെറും ജീർണൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത്. നമ്മള് വാക്കുകൾക്ക് അർത്ഥമറിയാതെയാണ് പ്രയോഗിക്കുന്നത്. വൃദ്ധൻ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ജീർണിച്ച് അവശനായി ആവലാതിയും പറഞ്ഞ് നടക്കുന്ന ദുഃഖിതന്മാരെ വൃദ്ധൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താ, വൃദ്ധരാകുമ്പോഴേക്കും മനുഷ്യന്റെ ധർമ്മം മെച്ചുവർഡാവണം, പക്വതയാർജിക്കണം, മറ്റുള്ളവർക്ക് മുഴുവൻ ഒരു മാതൃകയാവാൻ കഴിയണം. പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഒരു ലൈറ്റ് ഹൗസ് പോലെ ഒരു സമൂഹത്തിന് വെളിച്ചം പരത്തുന്ന ഒരു ദീപസ്തംഭമായി ഉയരണം, അതാണ് വൃദ്ധത്വം. മറ്റുള്ളവർ നമ്മളെ നോക്കണം, നമ്മളെ ആശ്രയിക്കണം, നമ്മളിൽ നിന്ന് അറിവ് സ്വീകരിക്കണം, അവര് നമ്മളെ ആദരവോടുകൂടി നോക്കണം. നമ്മളെ ദീനരായിട്ടല്ല കാണേണ്ടത്, നിന്ദ്യമായിട്ടല്ല അവർ നോക്കേണ്ടത്. പ്രായമായിട്ടുള്ള ഒരാളെ ആർക്ക് നോക്കിയാലും ആ ബഹുമാനം തോന്നണം. നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള മെട്രോമാൻ ഈ ശ്രീധരൻ, അദ്ദേഹത്തിന്റെ 88-ാം വയസ്സ് പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ്, 4-5 ദിവസം മുമ്പ്. ഈ ശ്രീധരൻ 88 വയസ്സായി. അദ്ദേഹത്തെ ശരിക്കും വൃദ്ധൻ എന്ന് പറയാം, പക്ഷെ ആർക്കും പറയാൻ തോന്നില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ആ യുവത്വം തന്നെ. ആ 88-ാം വയസ്സിലും നട്ടെല്ല് നിവർത്തി
നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ടവർ പോലെ നിൽക്കുകയാണ്. അങ്ങനെ ആരും താഴെ നിന്ന് ഇങ്ങനെ നോക്കിപ്പോളൂ. ഒരു ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലേക്ക് നോക്കുന്നത് പോലെ നോക്കണം അദ്ദേഹത്തെ പോയി നോക്കണമെങ്കിൽ. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ലോകത്തിന് മുഴുവൻ ആദരണീയനായി തീർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇന്ന് എന്തൊരു ഗൗരവമാണ്, എന്തൊരു ഗഹനതയാണ്. ഓരോ വാക്കും അത്രയും ആഴമുള്ളതും അനുഭവ സമ്പത്തിന്റെയും വാക്കുകളാണ്. അത് കേൾക്കാൻ കാതോർക്കുന്നു സമൂഹം, മൂഢന്മാരായ രാഷ്ട്രീയക്കാരൊഴിച്ച്. രാഷ്ട്രീയക്കാർക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാൻ അറിയില്ല, കാരണം അവർ മൂഢന്മാരാണ്, അവർക്ക് വിവേകമില്ല. അവിവേകികളായിട്ടുള്ള, സ്വാർത്ഥരായിട്ടുള്ള, ദുഷ്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരൊഴികെ ബാക്കിയുള്ള സമൂഹം മുഴുവൻ ആദരവോടെ നോക്കുന്നു. നമ്മുടെ അബ്ദുൽ കലാം ജി എങ്ങനൊരു വൃദ്ധനായിരുന്നു അദ്ദേഹം, പക്ഷേ അദ്ദേഹം എന്നും സമൂഹത്തിന് ഒരു പ്രകാശ സ്തംഭമായി, ദീപസ്തംഭമായി വിലസി. അപ്പൊ അതുപോലെയുള്ള മഹാത്മാക്കൾ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട്, മഹാത്മാക്കളുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും, കൈ തൊഴുതു പോകും, നമസ്കരിച്ചു പോകും. ആദരണീയരാണ് അവർ. ആ ഒരു ആദരവ് നമ്മളും പിടിച്ചെടുക്കണം. അതെങ്ങനെ? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സംസ്കാരം കൊണ്ട്, നമ്മുടെ പക്വത കൊണ്ട്. അതാണ് മനുഷ്യത്വത്തിൻ്റെ വൃദ്ധി, ജീവിതത്തിൻ്റെ ധന്യത എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇവിടെ സാധാരണ മൂഢന്മാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ബാലസ്താവത് ക്രീഡാസക്ത താവത് ബാലഹ, എത്ര കാലം ബാലനായിരിക്കുന്നുവോ, യാവത് ബാലഹ താവത് ക്രീഡാസക്ത, ബാല്യകാലം മുഴുവൻ ക്രീഡയിൽ ആസക്തരായി, കളിപ്പാട്ടങ്ങളിൽ മുഴുകി, ആ കളിക്കുന്നതിൽ ഭ്രമിച്ചുകൊണ്ട്, പഠിക്കുന്ന കാര്യം പോലും അവർക്ക് ശ്രദ്ധയില്ല അല്ലേ. അവരുടെ കർത്തവ്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് ഓർമ്മകളില്ല. ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം, കൈകാല് കഴുകൂ, കുളിക്കൂ, ഭക്ഷണം കഴിക്കൂ, പല്ല് തേക്കൂ, പഠിക്കൂ, സ്കൂളിൽ പോകൂ, ഈശ്വരനെ ഭജിക്കൂ. ഇതൊക്കെ ബാല്യത്തില് മറ്റുള്ളവർ നിർബന്ധിച്ച് പറഞ്ഞാലേ കുട്ടികൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ആസക്തി മുഴുവൻ ക്രീഡയിലാണ്. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ക്രീഡയിൽ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ആ പ്രായം ക്രീഡാസക്ത, അപ്പോഴും ഈശ്വര ഭജനത്തിനൊന്നും ശ്രദ്ധയുണ്ടാവുന്നില്ല, അതിൽ നിന്ന് സംസ്കാരമൊന്നും അപ്പൊ ഇല്ല. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീസക്ത, തരുണീരക്ത, യാവത് തരുണ, യുവാവായിരിക്കുന്ന പ്രായത്തിൽ, താരുണ്യമുള്ള പ്രായത്തിൽ, തരുണീരക്ത, എതിർലിംഗങ്ങളോട് ആസക്തരായിരിക്കുന്നു, അനുരക്തരാവുന്നു. തരുണന്മാർ തരുണിയോടും, തരുണികൾ തരുണന്മാരോടും, മറിച്ചും. അതിലാണ് ഭ്രമം മുഴുവൻ. ചെറുപ്പക്കാർക്ക് എപ്പോഴും നോട്ടം ചുറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. കണ്ണിന്, അവരുടെ കണ്ണിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ, എന്നിട്ട് അങ്ങനെയുള്ള ആളുകളുടെ പുറകെ പോവുക, അവരുമായിട്ടുള്ള സമാഗമങ്ങൾ, സമ്പർക്കങ്ങൾ, അതിൽ നിന്ന് എന്തൊക്കെ ലാഭം കിട്ടാൻ പറ്റുമെന്നുള്ള ചിന്ത, അങ്ങനെ ആ ദേഹ ആസക്തിയോടുകൂടെ പരസ്പര എതിർ ലിംഗങ്ങളോടുള്ളതായിട്ടുള്ള ആകർഷണം, അതാണ് താരുണ്യാവസ്ഥയിൽ. അപ്പോഴും ഈശ്വരനെ കുറിച്ചിട്ടുള്ള ചിന്തയൊന്നും ഇല്ല, ആത്മബോധം ഉദിക്കുന്നില്ല. ഞാൻ ആരാണെന്നോ, ഞാൻ എവിടുന്ന് വന്നു, എവിടേക്ക് പോണു, എന്താണ് എൻ്റെ കർത്തവ്യം, ഞാനും ഈ ലോകവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഞാനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും ചിന്തിക്കാനുള്ള അവസരം താരുണ്യത്തിൽ ഇല്ല. ചിന്ത മുഴുവൻ സ്ത്രീകളെ കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറിച്ച്. താവത് തരുണ തരുണീരക്ത വൃദ്ധ താവത് ചിന്താമഗ്ന. അപ്പൊ യാവത് വൃദ്ധ, എപ്പോൾ വൃദ്ധനാവുന്നുവോ, ആ വൃദ്ധനായിരിക്കുന്ന കാലത്ത് ചിന്താമഗ്ന. ചിന്താമഗ്ന എന്ന് പറഞ്ഞാല് വറീസയുള്ളൂ എന്നറിയാം. വറീസ്, ആങ്സൈറ്റീസ്, അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ചുള്ള കുറ്റബോധങ്ങൾ, ഗിൽറ്റ്. അപ്പൊ ഗിൽറ്റ്, വറീസ്, ആങ്സൈറ്റീസ്, അങ്ങനെയുള്ള മൊത്തം ചിന്തകളാണ് അവരുടെ ഉള്ളിൽ. എപ്പോഴും ഫിയർ കോംപ്ലക്സ് ആണ്. ആര് അടുത്തേക്ക് വരുമ്പോഴും തൻ്റെ കയ്യിലുള്ള സ്വത്ത് കട്ടുകൊണ്ടു പോകുമോ എന്നുള്ള ഭയമായിരിക്കും ധനികന്മാർക്ക്, വൃദ്ധന്മാരായിട്ടുള്ള ധനികന്മാർക്ക്. എല്ലാ ആരെയും വിശ്വാസമില്ല. തൻ എടുത്തു വെച്ചിട്ടുള്ളതായിട്ടുള്ള ധനം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് പൂട്ടി പൂട്ട് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എണ്ണി നോക്കും, എല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് സംശയം തീരെയില്ല.
എപ്പോഴും ചിന്ത അതിലെക്കുറിച്ചാണ്, തൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ച് എപ്പോഴും ചിന്തയാണ്, തനിക്ക് ഭോഗങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ നിരാശയാണ്. കണ്ണ് കാണാതെയാവുന്നു, കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ കണ്ട് കൊതി തീർന്നിട്ടില്ല പലതും. അപ്പൊ കണ്ണടകൾ മാറ്റി 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 വെച്ച് നോക്കുന്നു, കണ്ണ് ഡോക്ടറെ മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കുന്നു, കാത് കേൾക്കാതെയായി, ഇനിയിപ്പോ അതിലെന്തൊക്കെ മെഷീൻ പിടിപ്പിക്കാൻ പറ്റും നോക്കണു കേൾക്കാൻ വേണ്ടിയിട്ട്, കേട്ട് മതിയായില്ല ഒന്നും, നാവിന്റെ രുചിയൊന്നും ഇല്ല ഇപ്പോ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് രുചി ഉണ്ടാക്കാൻ പറ്റുക നോക്കുകയാണ്. എല്ലാവരെയും കുറ്റം പറയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരെ, കാരണം നാവിന്റെ രുചി പോയതാണ്, അത് അറിയുന്നില്ല, ഭക്ഷണത്തിന്റെ രുചി ഇല്ല എന്ന് പറയും, നാവിന്റെ രുചി പോയതാണ്. എന്നിട്ട് പുതിയ 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 വെറൈറ്റി ഭക്ഷണങ്ങൾ തിന്നാൻ കൊതി. അസുഖങ്ങൾ ഉണ്ടെങ്കിലും, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കണം എന്ന ആസക്തി. അപ്പൊ അതിന് തടയിടും മറ്റുള്ളവര്, കഴിക്കാൻ പാടില്ല എന്ന് പറയും, അപ്പൊ ദുഃഖം. അങ്ങനെ ഒരു കാര്യവും വിചാരിച്ചതൊന്നും വിചാരിച്ചതുപോലെ നടക്കില്ല, ആഗ്രഹങ്ങളൊന്നും സാധിക്കില്ല. എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ ഒറ്റയ്ക്ക് പോകാനുള്ള കെൽപ്പില്ല, ശക്തിയില്ല, ആരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമാണ്, എന്നാലും പോകാൻ കഷ്ടമാണ്. അപ്പൊ അങ്ങനെ എപ്പോഴും ആവലാദികൾ നിറഞ്ഞ ജീവിതം, വയസ്സുകാലം ഇങ്ങനെ കഴിയാനുള്ളതാണോ മനുഷ്യ ജീവിതം? ഇവിടെ ശങ്കരാചാര്യ വിലപിക്കുകയാണ്, ലോകത്തെ നോക്കി പരിതപിക്കുകയാണ്. പരമേ ബ്രഹ്മണി കോപിന ലഗ്ന, ആ പരമമായ ബ്രഹ്മം എന്ന സത്യത്തിൽ അവനവന്റെ ആത്മസ്വരൂപമായിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ ആധാരമായിരിക്കുന്ന വസ്തുവിനെ കുറിച്ച് ആർക്കും യാതൊരു താല്പര്യവും ഇല്ല, ഒരാളും ആ വിഷയത്തിൽ ലഗ്നരാവുന്നില്ല, അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അതിനെ അന്വേഷിക്കുന്നില്ല, ജീവിതം പാഴാക്കി കളയുന്നു. വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിലാണ് ഇത് അറിയാൻ കഴിയുള്ളൂ, മറ്റ് ജന്തുക്കൾക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഹാര നിദ്ര ഭയ മൈഥുനം ച, ആഹാരം നിദ്ര സെക്യൂരിറ്റി മൈഥുനം, ഇത് നാല് കാര്യങ്ങളും സാമാന്യമേതത് പശുഭിർ നരാണ, എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഇൻഡൾജ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മൃഗങ്ങളായിരിക്കുമ്പോ സാധിച്ചിട്ടുള്ള കാര്യമാണ്, എത്രയോ ജന്മങ്ങൾ നമ്മൾ എന്തെല്ലാമോ മൃഗങ്ങളായി കഴിഞ്ഞു വന്നവരാണ്, അന്ന് നമ്മൾ ഭക്ഷണം ധാരാളം കഴിച്ചിട്ടുണ്ട്, ആനയായിട്ടൊക്കെ ഇരുന്നപ്പോ നല്ലോണം വാരി വലിച്ചു തിന്നിട്ടുണ്ട്, എന്നിട്ടും കൊതി വർദ്ധിച്ചു എന്നല്ലാതെ മതിയായിട്ടില്ല. അന്നും പല ജന്തുക്കളായിരുന്നപ്പോഴും മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇണചേരൽ ഉണ്ടായിട്ടുണ്ട്, അത് തന്നെ ഇവിടെയും തുടരുകയാണ്, ഇതിന് അവസാനമേ ഇല്ല. ഇതിലുള്ള ആസക്തിയാണ് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത്, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപി നലഗ്ന. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മുടമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മുടമതേ. എല്ലാവർക്കും ചിന്തിക്കുവാനുള്ള വിഷയം ആചാര്യ ഭഗവത്പാദര് വാരി വിതറിയിരിക്കുകയാണ്. ചിന്തിക്കുക, ചിന്തിച്ച് നിശ്ചയിക്കുക, എന്താണ് നമ്മുടെ മനുഷ്യ ജീവിതം കൊണ്ട് നേടേണ്ടത്, സാധിക്കേണ്ടത്, എന്താണ് പരമപുരുഷാർത്ഥം, ആ പരമപുരുഷാർത്ഥ നിശ്ചയം ചെയ്യണം, അതാണ് ഭജ ഗോവിന്ദം. ഗോവിന്ദനെ ഭജിക്കലാണ് പരമപുരുഷാർത്ഥം, ഗോവിന്ദനെ പ്രാപിക്കലാണ് പരമപുരുഷാർത്ഥം. നമുക്ക് നാളെ തുടരാം, ഇന്ന് വൈകിയിരിക്കുന്നു. എല്ലാവർക്കും നമസ്തേ, ഹരി ഓം, ശുഭദിനം. നാളെ രാവിലെ 8 മണിക്കുള്ളത് 8:30 തുടങ്ങാനാണ് വിചാരിക്കുന്നത് ക്ലാസ്, കാരണം രാവിലെ കുറച്ച് പണികളുണ്ട് നമുക്ക്, ഒരു 2 ആഴ്ചയ്ക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് 8 എന്നുള്ളത് 8:30 ആക്കാൻ പോവുകയാണ്. ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ 8:30 ടൈമിംഗ് ഇടാം. അപ്പം നാളെ മുതൽ 2 ആഴ്ച 8:30 to 9,
10 ടു 11.5 അത് നോർമൽ ആയിട്ട് തന്നെ പോകാം. ഹരിയോ ഹരിയോ.